മഞ്ഞലയിൽ മുങ്ങിത്തോറ്റി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി 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 ചേട്ടാ ഇത് എന്തൊരു ഉറക്കത്. വലിയൊരു ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുണ്ടായറിയില്ലോ. അതിന് ഇവിടെ ഒന്നും ഇല്ലടാ എടുത്തുകൊണ്ട് പോവാൻ. ചേട്ടാ പെട്ടെന്ന് ചായ എടുക്ക്, ടൗണിലേ പരിപാടികളാ, പെട്ടെന്ന് പോണം. നിനക്ക് എന്നടാ പരിപാടിയില്ലാത്ത, എല്ലാ ദിവസവും പരിപാടിയല്ലേ. എന്താ ഇതിന്റെ ബി എസ് സി ബാങ്കിൽ ഉണ്ട കാര്യം? ഇന്നലെ പോയിരുന്നെന്ന് കേട്ടു. ബി എസ് പി ഇപ്പോൾ പഴയ പോലത്തെ ബാങ്കൊന്നുമില്ല, നമ്മളെ പോലത്തെ ലോക്കൽസിന് ലോണൊന്നും ഇല്ല ഇവിടെ. അല്ലെങ്കിൽ ഈ ബാങ്കുകാരോട് ഒരു രക്ഷയില്ല. നമ്മുടെ തോമസുണ്ടല്ലോ, കാർഷിക ലോൺ എടുത്തിട്ട് കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്തു. അല്ല അംബാനിയുടെ അദാനിയുടെ ഒക്കെ ആണെങ്കിൽ ബാങ്കുകാർ എഴുതിത്തള്ളൂ. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒരു രക്ഷയില്ലല്ലോ. ഓ ഈ കോപ്പിലൊരു പാട്ട്. അല്ല റേഡിയോയിൽ ഹിന്ദി പാട്ട് മാത്രമേ ഉള്ളൂ, പഴയ മലയാളം പാട്ടൊന്നും ഇല്ല. നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇപ്പോഴേ ഈ ഹിന്ദിപ്പാട്ട് മാത്രമേ ഉള്ളൂ. ജോൺസൺ മാഷ്ടറുടെ പാട്ടൊക്കെ ആസ്വദിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്താ ചെയ്യുക, എന്തെങ്കിലും കേൾക്കണ്ടെന്ന് ചോദിക്കണതാ ഈ ഹിന്ദിപ്പാട്ട്. നമ്മളെന്ത് ഭക്ഷണം കഴിക്കണമെന്ന് അവർ തീരുമാനിക്കുന്ന കാലം വരുന്ന സ്വപ്നം കണ്ടുകിടക്കുന്ന സമയത്തായിരുന്നു വന്ന് വിളിച്ചേ. ആ എന്ത് ചെയ്യാന ചേട്ടാ. ചേച്ചി കയറിയിരിക്കുവോ. അന്യഗ്രഹ ജീവികളെയാണോ? അതാണെങ്കിൽ ചേച്ചി കാപ്പി എടുക്കട്ടെടുത്തോ. എല്ലാം ശരിയാവും ചേട്ടാ, അതിനു വേണ്ടിട്ടല്ലേ നമ്മൾ നല്ലൊരു തൊഴിലാളി വർഗ സംഘടനയിൽ അണിനിരക്കുന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല ദിനേഷ്, നിഷ്പക്ഷ രാഷ്ട്രീയത്തിന്റെ കാലമാണ് ഇനി, അല്ലാണ്ട് സമരങ്ങളും സമ്മേളനങ്ങളും ഒക്കെ കൊണ്ട് എന്താക്കാനാ. എന്റെ ചേച്ചി, വലതുകളോട് എതിർക്കാൻ പറ്റാത്തവരുടെ മുഖം മൂടിയാണ് ഈ നിഷ്പക്ഷത. അരാഷ്ട്രീയവാദമാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ സമരങ്ങളും സമ്മേളനങ്ങളും ഒക്കെ കൊണ്ട് ഒരു രാഷ്ട്രീയ ബോധമുള്ള പൊതുസമൂഹത്തെ വാർത്തെടുക്കാം എന്നാണോ? ചുമ്മാ ചിരിപ്പിക്കല്ലേ. അതൊക്കെ പോട്ടെ, ഈ സമരത്തോടനുബന്ധിച്ച് വരുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചോ? സമരങ്ങൾ ഏത് കാലത്തും നിനക്കെ തന്നെയാ, നീതി കിട്ടാതെ പ്രതിഷേധം സ്വാഭാവികമാണ്. ഇപ്പൊ തന്നെ നോക്ക്, പെട്രോളിന്റെ ഡീസലിന്റെ ഗ്യാസിന്റെ മരുന്നിന്റെ വിലയൊക്കെ കുത്തനെ കയറി പോവാണ്. അല്ല ചേച്ചിയെ പോലുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ലല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, പെട്രോളിന്റെ അലവൻസ് കിട്ടും, റിട്ടയർമെന്റ് ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെക്കാലോ. ഞങ്ങളെ പോലുള്ളവർക്കോ രാപ്പകൽ തെണ്ടിയിട്ട് വേണം ഇതൊക്കെ കിട്ടാൻ. പിന്നെ എങ്ങനെ മാറ്റം വരാനാ സമരല്ലാതെ? അതൊക്കെ ഓക്കെ ശരിയാണ്, പക്ഷെ ഒന്നിനോട് അമിത അടിമത്തമില്ലാതെ നിഷ്പക്ഷ ചിന്താഗതിയല്ലേ നല്ലത്? അതിനല്ലേ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്? സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളായാലും അതല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? കേൾക്കാൻ എന്തൊരു സുഖം, നിഷ്പക്ഷത എന്ന പേരിൽ മാധ്യമങ്ങൾ ഇവിടെ കുത്തിത്തിരിപ്പ് വാർത്തകളല്ലാതെ തൊഴിലാളികളെ ബാധിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട. ചായ
രാഹുലെ, എന്താ ഈ ബാങ്ക് കോച്ചിങ് ഒക്കെ? ഓക്കെ അല്ലേ? ഓ എന്താവാൻ, വേക്കൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടെസ്റ്റുകളൊന്നും എടുക്കുന്നില്ല. എസ് പി എൽ ഈ അടുത്ത് 5000 ഒഴിവുകൾ ഉണ്ടായിരുന്നല്ലോ. അത് 3 വർഷത്തെ കരാർ നിയമനല്ലേ? അത് കഴിഞ്ഞാ വീണ്ടും ജോലി തപ്പി ഇറങ്ങണ്ടേ? ആ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ തൊഴിൽ നിയമങ്ങളെല്ലാം മാറാൻ പോവുകയാണ്. ഇതൊന്നും ഇവിടുത്തെ ഒരു ന്യൂസിലും വരാൻ പോകുന്നില്ല. എങ്ങനെ മാറും എന്നാ? എന്താണെന്ന് വെച്ചാ, പഴയ നിയമങ്ങൾക്ക് മാറി പുതിയ നിയമങ്ങളായി. ഇനി പിരിച്ചുവിടാനൊക്കെ എളുപ്പല്ലേ? ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? ഇത്രയും കാലമായിട്ടുള്ള സിസ്റ്റം അല്ലേ? അതൊക്കെ അങ്ങനെ തോന്നിയ പോലെ മാറ്റാനും പിരിച്ചുവിടാനും ഒക്കെ പറ്റുമോ? എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ മീഡിയയിലല്ലേ ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് നിയമം വന്നപ്പോ ആദ്യം നടപ്പിലാക്കിയത് ഇന്ത്യൻ എക്സ്പ്രസിലാണ്. 12 പേരെയാണ് ഒരു കാരണമില്ലാതെ പിരിച്ചുവിട്ടത്. നിങ്ങൾ വലുത് അറിഞ്ഞാ? പണ്ട് 100 പേരിലധികമുള്ള ജീവനക്കാരെ പിരിച്ചുവിടണമെങ്കിൽ കോടതിയുടെ അനുവാദം വേണമായിരുന്നു. പുതിയ നിയമം അനുസരിച്ച് ഇതൊന്നും വേണ്ട. സൂം കോളിലൂടെ 900 ജീവനക്കാരെ പിരിച്ചുവിട്ട സിഇഒയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ബെറ്റർ .com എന്ന സ്ഥാപനമാണ് 900 ജീവനക്കാരെ പിരിച്ചുവിട്ടത്. കമ്പനി സിഇഒയായ വിശാൽ ഖാർഗാണ് കമ്പനിയുടെ ഇന്ത്യയിലെയും അമേരിക്കയിലെയും 900 ജീവനക്കാരെ ഓൺലൈനായി പിരിച്ചുവിട്ടത്. സൂം കോളിൽ പങ്കെടുത്ത ഒരു ജീവനക്കാരനാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത്. നിരവധി പേരുടെ ജോലി പോയ സൂം കോൾ December 1 നടന്നതെന്ന് വീഡിയോ പങ്കുവച്ച ട്വിറ്റർ ഹാൻഡിലുകൾ പറയുന്നു. തന്റെ തൊഴിൽ ജീവിതത്തിൽ ഇത് 2nd ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതെന്നും തനിക്കിത് ചെയ്യാൻ ആഗ്രഹമില്ലെന്നും ഗാർഗ് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയല്ല ഇത്. ഈ കോളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്ന സംഘത്തിൽ നിങ്ങളുമുണ്ടെന്നും സിഇഒ പറയുന്നു. നിങ്ങളുടെ ഇവിടുത്തെ ജോലി ഉടൻ അവസാനിക്കുകയാണെന്നും ഗാർഗ് വീഡിയോയിൽ വ്യക്തമാക്കുന്നു. Thank you.